എല്ലാ തേനീച്ച സ്നേഹികളെയും ദാസ് ഫാമസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ തേൻകാലം കഴിഞ്ഞിരിക്കുകയാണ്. തേൻകാലം കഴിഞ്ഞതിന് ശേഷം ഈ തേനെടുത്ത തേനീച്ചക്കൂടിനെ നമുക്കിപ്പോൾ ഡിവിഷൻ ചെയ്യാം ചെയ്യുന്ന ഒരു വീഡിയോയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അപ്പോഴും പറയും ഈ സമയങ്ങളിലൊന്നും ഡിവിഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയല്ല, നമുക്ക് തേനീച്ച ഏത് സമയം വേണമെങ്കിലും അതിന് ആഹാരവും ഉണ്ട്, അതിനകത്ത് ബീ സ്ട്രെങ്തും ഉണ്ടെങ്കിൽ, ബ്രൂഡും ഉണ്ടെങ്കിൽ, അതായത് പിരിക്കാൻ കണ്ടീഷനാണെങ്കിൽ നമുക്ക് ഏത് സമയം വേണമെങ്കിലും തേനീച്ചയെ പിരിക്കാം. അപ്പോൾ ഇപ്പോൾ തേൻകാലം കഴിഞ്ഞതേ ഉള്ളൂ. ഇതാ ഞാൻ തേനെടുത്തുകൊണ്ടിരുന്ന ഒരു കൂടാണ്. അപ്പോൾ ഈ തേനീച്ച കൂടിനകത്ത് അടപ്പിൽ കുറച്ച് ഇത് തേനീച്ച ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സൂപ്പറിൽ നോക്കുമ്പോഴത്തേക്ക് സൂപ്പറിനകത്തും മാന്യമായിട്ടുള്ള തേനീച്ച ഉണ്ട്. അപ്പോൾ ഈ തേനീച്ചക്കൂടി പിരിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കൊന്ന് നോക്കണം. അതായത് ആദ്യം അടി സൈഡ് നമ്മൾ ബ്രൂഡൊന്ന് നോക്കിയാലേ അറിയാൻ പറ്റൂ. ബ്രൂഡ് ചേമ്പർ അടിയിൽ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. നോക്കിയിട്ട് ഇത് രണ്ട് കോമ്പ് വെച്ച് പിരിക്കണോ, നാല് കോമ്പ് വെച്ച് പിരിക്കണോ, അതായത് മൂന്ന് കോമ്പ് വെച്ച് പിരിക്കണോ എന്നുള്ള അങ്ങനെയൊക്കെ തീരുമാനിക്കണം. അതിൻ്റെ അടി സൈഡ് നോക്കിയതിന് ശേഷമാണ് ഇതിപ്പോൾ ജസ്റ്റ് സൈഡിലെ ഒരു കോമ്പാണ്. എല്ലാ കോമ്പും ജസ്റ്റ് നോക്കുക. ഇതിനകത്ത് ക്യൂൺ സെല്ല് കെട്ടാൻ പറ്റിയ ആടകളുണ്ടെങ്കിൽ മാത്രമേ അത് ഡിവിഷൻ ചെയ്യാവൂ. ഈ തേനീച്ചക്കൂട് എനിക്ക് ഡിവിഷൻ ചെയ്യാനുള്ള തൃപ്തിയില്ല, കാരണം ഇതിനകത്ത് ബ്രൂഡ് നല്ല രീതിയിലില്ല. അപ്പോൾ ഇതിനകത്ത് നല്ല രീതിയിൽ ബ്രൂഡുണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് പിരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ആഹാരമുണ്ട്, പോളനുണ്ട്, പക്ഷേ ബ്രൂഡ് കുറവാണ്, എഗ് ലേയിങ് ഉണ്ട്. ഇതിനകത്തെല്ലാം ഫുള്ളായിട്ട് എഗ് ചെയ്തിട്ടുണ്ട്. എഗ് ലേയിങ് ഇതിനകത്തെല്ലാം നല്ല രീതിയിലുണ്ട്. പക്ഷേ ഇതിനകത്ത് ബ്രൂഡ് സീൽഡ് ബ്രൂഡിൻ്റെ ആ അളവ് കുറവാണ്, അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇത് പിരിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ തേനീച്ചക്കൂടും പിരിക്കരുത്. അപ്പോൾ ഓരോ തേനീച്ചക്കൂടും നമ്മൾ ഡിവിഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ തേനീച്ചക്കൂട് ആദ്യം ഒന്ന് നോക്കണം. നോക്കിയതിന് ശേഷം അതിനെ പിരിക്കാൻ യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ ആ തേനീച്ചക്കൂട് പിരിക്കാവൂ. അതിനകത്ത് നല്ല പോപ്പുലേഷൻ ഉണ്ടാവും. സൂപ്പറിലും ഒത്തിരി തേനീച്ച ഉണ്ട്. അപ്പോൾ ബ്രൂഡിലും ഈ ബ്രൂഡ് ചേമ്പറിനകത്തും ഉണ്ട്. പക്ഷേ എന്നാലും ബ്രൂഡ് കുറവായതുകൊണ്ട് ഞാൻ അത് പിരിക്കുന്നില്ല. ഇതിപ്പോൾ ഇതിൻ്റെ സൈഡിലെ കോമ്പാണിത്. സൈഡിലെ കോമ്പിൽ ബ്രൂഡില്ല. സാധാരണ ഈ സമയങ്ങളിൽ സൈഡിലെ കോമ്പിലും ബ്രൂഡ് കാണാൻ ഉള്ളതാണ്, പക്ഷേ അതിനകത്തും അങ്ങനെ ഇല്ല. അപ്പോൾ എന്തുകൊണ്ടും ഈ കൂട് ഇപ്പോൾ നമ്മൾ പിരിച്ചാൽ ഒരു പക്ഷേ സക്സസ് ആയില്ല എന്ന് തന്നെ വരും. അതായത് ക്യൂൺ സെല്ലിൽ കിട്ടുന്നതെല്ലാം കുറയും. അപ്പോൾ ഇത് പിരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ സന്ദർഭത്തിൽ ഇതിനകത്തുള്ള ഈ സൂപ്പറിനെ എല്ലാം ഒന്ന് കുടഞ്ഞ് മാറ്റി അത് വൃത്തിയാക്കി വെച്ചു കൊടുത്താൽ നന്നായിരിക്കും. ഈ തേനീച്ചക്കൂട് ഒരു ഇനിയിപ്പോൾ വരുന്ന ആഴ്ചയിൽ ഒന്ന് രണ്ട് ആഹാരം ഞാൻ കൊടുക്കും. ആഹാരം കൊടുത്തതിന് ശേഷം ഒരു മൂന്നാഹാരം ഞാൻ 5 ദിവസം ഇടവിട്ട് ഇതിന് കൊടുക്കും. കൊടുത്തതിന് ശേഷം ഇതിനെ ഞാൻ ഡിവിഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ഈ കാണുന്ന എഗ്ഗെല്ലാം നല്ല ബ്രൂഡായി വരും. അപ്പോൾ നമ്മൾ സാധാരണ പിരിക്കാനുള്ള കണ്ടീഷനിലായി വരും. അതായത് ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് പിരിക്കാൻ കണ്ടീഷനായിട്ട് തന്നെ വരിക തന്നെ ചെയ്യും. ഇതിപ്പോൾ ഇതിനകത്ത് ഈ ബ്രൂഡ് ചേമ്പറിനകത്ത് ഇരിക്കാനുള്ള തേനീച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ സൂപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. മാക്സിമം ഈ സൂപ്പറെല്ലാം മാറ്റി കൊടുത്താലേ ഇതിനകത്ത് തേനീച്ച, എന്നിട്ട് അടപ്പടച്ച് വെച്ച് കൊടുക്കണം. അപ്പോഴും തേനീച്ച ഇതിനകത്തിരുന്ന് ഇതിനകത്ത് ബീ ഈ തേനീച്ചകളുടെ ആ ടെമ്പറേച്ചറെല്ലാം നല്ല സെറ്റായി പെട്ടെന്ന് ആ ബ്രൂഡെല്ലാം നല്ല ഡെവലപ്മെൻറ്റായി വരികയുള്ളൂ. കൂടുതൽ സ്പേസ് ഇതിന് ഇനി ആവശ്യമില്ല. നമ്മൾ ഈ തേനീച്ചയെല്ലാം സൂക്ഷിക്കണം. ക്യൂവിനൊക്കെ ചിലപ്പോൾ ഇരിക്കാൻ ചാൻസ് ഉണ്ട്.
അടപ്പിലും കുറച്ച് തേനീച്ചയുള്ളൂ. അപ്പോൾ ഈ അടപ്പിലും ഈ ബ്രൂഡ് ചേമ്പറിലുമായിട്ട് ഇരിക്കാനുള്ള തേനീച്ച ഇതിനകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ സൂപ്പർ അങ്ങ് മാറ്റി കൊടുത്തത്. അതേസമയം ഒത്തിരി തേനീച്ച ഉണ്ടെങ്കിൽ സൂപ്പർ മാറ്റി കൊടുക്കരുത്. മാറ്റി കൊടുക്കാതെ തന്നെ നമ്മൾ ഇത് വച്ച് കെട്ടേണ്ടതാണ്. കാരണം അതിൽ കൂടെ തേനീച്ച ഇരിക്കാനുണ്ടെങ്കിൽ നമ്മൾ സൂപ്പർ കൊടുക്കണം. അപ്പോൾ ഇനി ഇതുപോലെ നല്ല പിരിക്കാൻ കണ്ടീഷനുള്ള തേനീച്ച കൂടെ ഉണ്ടെങ്കിൽ ഞാനത് ഉടനെ പിരിക്കുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഓക്കെ.